പണ്ടല്ലേ ഇങ്ങനെ കോഴി കൊണ്ടെന്നെങ്ക് വള്ളിയിൽ കൊണ്ടായിട്ട് ഉത്തരുന്ന അത്ത് അതിൻ്റെതായിട്ട് വെപ്പ് കൊണ്ടെന്ന് ഇങ്ങനെ തൊപ്പട്ടെടുത്ത് അത് തീക്കെല്ലാം കാട്ടി എല്ലാക്കിട്ടുള്ള പരിപാടിയാണ്. അത് കാട്ടലുണ്ടോ? അതിൻ്റെ കുറ്റി രോമെല്ലാം പോവാൻ വേണ്ടിയിട്ട് ആ തീക്ക് കാട്ടും പണ്ട് കാട്ടി. നിങ്ങൾക്കൊന്നും അറിയില്ല, ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് പോയി ഇറക്കുന്ന എങ്ങനെയാണെന്ന് നേരെ അറിയോ? പണ്ട് പള്ളിയിൽ തന്നെ കൊണ്ടുപോയിട്ടാണോ ഇറക്കണെങ്കിൽ? അപ്പൊ വീടിയൊന്നും ഇല്ല, നാടൻ കോഴി തന്നെ. വീടേതും കോഴി അങ്ങനെ കിട്ടിയില്ല. പിന്നെ കാസർഗോഡ് മങ്ങത്തിൻ്റെ സമയമാകുമ്പോൾ കോഴി വരക്ക് കൊണ്ടുവന്നിട്ട് അതിനെ അർത്തിക്ക് തൊഴിൽ വലിക്കാൻ വേറെ ആളല്ലേ വരുമ്പോൾ. അങ്ങനത്തെല്ലോ പറ്റി പറ്റി പോയി വരക്കന്നെ കൊണ്ടില്ല, എന്നിട്ട് വരെ അർത്തിക്ക് എത്ര. പിന്നെ കോഴി വേണ്ട കത്തിട്ട് വന്ന് ചൂടുവെള്ളത്തിലിടും. ഇതങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് തന്നെ എടുക്കണം ചൂടോടെ. അർത്ഥമായിട്ട് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ മെച്ചപാട് തന്നെ തോല് പൊട്ടിച്ചെങ്കിൽ വരും. കോഴിൻ്റെ ചൂട് ആറുനാട്ടി പിന്നെ പൊട്ടിക്കണം. പൊട്ടിക്കാൻ അത്ര വലിയ ബേനയുള്ള കഥയൊന്നല്ല. ഇതെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഏതായാലും കോഴി തല്ലത് ഇനീഷിൻ്റെ കോയിലാണ് നിൽക്കുന്നത്. എവിടെയും കടയിൽ ഇടയിൽ ബാക്കിയായിട്ട് നോക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം നോക്കുന്നുണ്ട്. എവിടെയും സൈഡ് സൈഡ് എടുക്കുന്ന രണ്ടായിട്ടും ബാക്കിയായിട്ടുണ്ടെങ്കിൽ അതിനും കൂടി എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ആരെങ്കിലും കോഴിൻ്റെ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം. അപ്പോ പീടി എന്ന് കൊണ്ടിരുന്നതില് ഇങ്ങനത്തെ തോലുണ്ടാകുന്നില്ലല്ലോ. പീടി എന്ന് കൊണ്ടിരുന്നതിൽ തോലുണ്ടാകുന്നില്ലെങ്കിൽ ഈ നമ്മ ഇപ്പോ ഇത് എടുത്തിട്ടില്ലേ, അത് ഇങ്ങനെ തോലോട് കൂടിയിട്ട് ഇട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഭരിക്കുന്നത് ഈ തോലോടുകൂടി അതായത് പോയി എന്നാ. ഇത് നാടൻ കോഴി, നാടൻ കോഴിൻ്റെ തോല് നല്ല ഉണ്ടാവും. അതിൻ്റെ തോലത്ര പാങ്ങുണ്ടായിരുന്നില്ല നമ്മൾ തുമ്മാൻ. ഈ നാടൻ കോഴിൻ്റെ തോല് പറഞ്ഞെങ്കിൽ കറിയിലിട്ട് കഴിഞ്ഞെങ്കിൽ നല്ല പാങ്ങുണ്ടാവും തുന്നാൻ. ഇങ്ങനെ തീര് കാണിക്കലുണ്ട് പണ്ട് കാലങ്ങളിലല്ലോ. ഇവിടെ പിന്നെ വഴക്കടി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഗ്യാസിൻ്റെ തീയിൽ ഇങ്ങനെ കാണിക്കുന്നത് വെറുതെ. എന്താ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഈ കുറ്റി കുറ്റി രോമങ്ങളെല്ലാം ഇതായിട്ട് പോകാനും വേണ്ടിയിട്ട്.